ഓർമ്മകൾ അങ്ങനെയാണ്. ജീവിതത്തിൻ്റെ ഇടത്താവളങ്ങളിൽ മനസ്സിൻ്റെ ഏതോ കോണിലത് താനെ കൂടുകൂട്ടുന്നു. ഹൃദയത്തിൻ്റെ വിശാലതയിൽ തെളിനിലാവായി ഭൂമിയെ ചുംബിച്ചുകൊണ്ട് നമുക്ക് മുമ്പേ നടന്നുപോയവർ, നിശ്വാസങ്ങൾ പോലും സാന്ത്വനമേകിയ അവരുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഇരിപ്പിടങ്ങൾ കാലം മായ്ക്കാത്ത ഓർമ്മകളായി നമുക്ക് മുന്നിൽ എന്നുമുണ്ട്. ഓർമ്മകളിലെ ആ ഇരിപ്പിടങ്ങൾ. സ്നേഹവും സൗമ്യതയും സമന്വയിപ്പിച്ച ഹൃദയഭാഷയിലൂടെ, വിവേകവും സഹുഷ്ണതയും നിറഞ്ഞ വചനങ്ങളിലൂടെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ സമാധാനത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചവർ ഏറെ. ക്രിയാത്മകമായ ഐക്യത്തിൻ്റെ ഭാഷ സംസാരിക്കുകയും രാജ്യവും മതങ്ങളും സമുദായങ്ങളുമെല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിനും നിലനിൽപ്പിനുമാണെന്ന് നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്തുകയും ചെയ്തവർ, നേതൃത്വത്തിൻ്റെ ഉപാധികളിൽ അകപ്പെടുന്ന വ്യക്തികളാകാതെ കർമ്മമണ്ഡലങ്ങളിലെ ഇവരുടെ വ്യക്തിത്വമാണ് ഇന്നും നമുക്ക് ചുറ്റും പ്രസരിക്കുന്നത്. ഭാഷയോ ദേശമോ വർഗവർണങ്ങളോ ഒന്നും ഈ പുണ്യാത്മാക്കളുടെ സഞ്ചാരപഥങ്ങളിൽ വിഘ്നങ്ങളായിരുന്നില്ല. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. മലയാള ഭാഷയ്ക്ക് അതുല്യമായ സംഭാവനകൾ നൽകിയ സാഹിത്യകാരനാണ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കാളിദാസൻ്റെ ശാകുന്തളം വിവർത്തനം ചെയ്ത അദ്ദേഹം കേരള കാളിദാസൻ എന്ന് തന്നെ അറിയപ്പെടുന്നു. സംസ്കൃതത്തിലും മലയാളത്തിലുമായി 40 പദ്യകൃതികളും ഗദ്യകൃതികളും കേരളവർമ്മ രചിച്ചു. മയൂര സന്ദേശം, മഹച്ചരിത സംഗ്രഹം, അക്ബർ തുടങ്ങിയ കൃതികൾ ഏറെ ശ്രദ്ധ നേടി. മലയാള ഭാഷയുടെ വളർച്ചയ്ക്കായി ഏറെ യത്നിച്ച ഈ മഹത് വ്യക്തിയുടെ ഓർമ്മകളിലേക്ക്. കേരളത്തിലെ തിരുവിതാംകൂർ രാജഭരണ കാലഘട്ടങ്ങളുടെ ദശകങ്ങൾ നീളുന്ന ചരിത്ര സ്മൃതികളുമായി ഇന്നും തല ഉയർത്തി നിൽക്കുന്ന 16 കെട്ട്, അനന്തപുരം കൊട്ടാരം. 1000 തിരുനാൾ പണികഴിപ്പിച്ചിട്ടുള്ള ഈ കൊട്ടാരത്തിൽ പല തെറ്റിദ്ധാരണകൾ മൂലം അദ്ദേഹത്തിൻ്റെ വൈര വിദ്വേഷങ്ങൾക്ക് പാത്രമായി കേരളവർമ്മ കോയിത്തമ്പുരാൻ ഇവിടെ തടങ്കൽവാസം അനുഭവിക്കേണ്ടതായി വന്നു. പക്ഷേ ഉർവശി ശാപം ഉപകാരമെന്ന പോലെ ഇവിടെ വെച്ചാണ് കേരളവർമ്മ രചിച്ച മയൂര സന്ദേശം എന്ന മധുരകാവ്യത്തിൻ്റെ പിറവി. അത് മലയാള ഭാഷയുടെ പുണ്യവുമായി. കലകളുടെയും സാഹിത്യത്തിൻ്റെയും കേളികെട്ടുയർന്ന ഈ 16 കെട്ട് കാലത്തിൻ്റെ കൈക്കുറ്റപ്പാടുകളേറ്റ് ഇന്നും വിദൂര സ്മരണകളിൽ മുഴുകി നിൽക്കുന്നു.
ആയില്യൻ തിരുനാൾ ആയിരുന്നു അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരി. സന്മാർഗ പ്രംശവും സേവക പക്ഷപാതിത്വവും ഭരണത്തെ വികലമാക്കിയപ്പോൾ മഹാരാജാവിനെതിരെ രാജകുടുംബത്തിൽ നിന്ന് തന്നെ ഉയർക്കൊണ്ട രഹസ്യ നീക്കങ്ങളിൽ കേരളവർമ്മയും ഉൾപ്പെട്ടിരുന്നത്രേ. അതിൻ്റെ നാടകീയമായ അന്ത്യമായിരുന്നു കേരളവർമ്മയുടെ അറസ്റ്റും തടങ്കൽ വാസവും. 3 കൊല്ലവും 7 മാസവുമാണ് തമ്പുരാൻ ഇവിടെ തടവിൽ കഴിഞ്ഞത്. കുമ്മായ നാലുകെട്ട്, വലിയ നാലുകെട്ട് എന്നിങ്ങനെ 16 കെട്ടുകൾ നിറഞ്ഞ ഈ കൊട്ടാരം മൺമറഞ്ഞുപോയ കുറേ തലമുറകളുടെ ജീവിത ചരിത്രങ്ങൾ അടയാളപ്പെടുത്തുന്നു. പുരുഷന്മാർക്ക് മാത്രമായുള്ള കുളപ്പുരയോട് ചേർന്നുള്ള കുളപ്പുരക്കെട്ടിലായിരുന്നു കേരളവർമ്മയുടെ താമസം. കൊട്ടാരത്തിലെ ഭാഗം വെപ്പിനെ തുടർന്ന് ഏതാനും എടുപ്പുകളും മുഖപ്പുകളും പൊളിച്ചു മാറ്റിയപ്പോൾ ഈ കുളപ്പുരക്കെട്ടും കാലാവിശേഷമായി. ഓർമ്മകളുടെ പായൽ മൂടിയ ഈ കുളപ്പുര മാത്രം ഇന്നും നമ്മോട് കഥകൾ പറയുന്നു. ആട്ടക്കഥകൾക്കും നടനകലാവൈഭവങ്ങൾക്കും പുലരുവോളം തിരിതെളിഞ്ഞ ഈ നടപ്പുരയുടെ നേരെ എതിർമുഖങ്ങളിലായി പുരുഷന്മാർക്ക് മാത്രമുള്ള നാലുകെട്ടും സ്ത്രീകൾക്ക് മാത്രമായുള്ള അന്തപുരക്കെട്ടും നിലനിൽക്കുന്നു. കൂടാതെ പണ്ടത്തെ വിവാഹങ്ങളും ഈ നടപ്പുരയിൽ നടന്നിരുന്നു. സർഗവൈഭവങ്ങളുടെ താളഭ്രമങ്ങളേറ്റ് ഉറക്കമറ്റ മിഴികളോടെ അന്തപുര സ്ത്രീകൾ ഈ കിളിവാതിലൂടെയായിരുന്നു ഇവിടെ നടക്കുന്ന കലാവിരുന്നുകൾ മുഴുവൻ അനുഭവിച്ചതും ആസ്വദിച്ചതും. അന്തപുരത്തിൻ്റെ ഈ ഇടനാഴികളിൽ കലയുടെയും കവിതയുടെയും ഈരടികൾ ഇഴചേർത്ത തമ്പുരാട്ടിമാരുടെ പദസ്വനങ്ങൾ ഇപ്പോഴും വ്യക്തമായി കേൾക്കാം. ഒരു ഭൂതകാലത്തിൻ്റെ സപ്തസ്വരങ്ങളേറ്റ് ഇനിയുമൊരു പുലരിയുടെ ലാസ്യതയിലേക്ക് മയങ്ങി വീഴാൻ വിമ്പുന്ന പോലെ. അന്തപുരത്തിൻ്റെ പിൻഭാഗത്തായി സ്ത്രീകൾക്കായുള്ള കുളപ്പുരയുമുണ്ട്. താളിയുടെയും ചന്ദനത്തിൻ്റെയും നറുസുഗന്ധങ്ങൾ പേറുന്ന നനുത്ത കാറ്റ് പോഴും ആ താരുണ്യാംഗനകളെ തേടി ഇവിടെ ചുറ്റിത്തിരിയുന്നതുപോലെ.
എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. പഴയ കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ നിരവധി അംഗങ്ങൾക്ക് വെച്ചു വിളമ്പിയ അടുക്കളത്തളവും ഒത്തൊരുമയുടെ പൊൻകിരണങ്ങളേറ്റ് ഇന്നും ഇവിടെ സാക്ഷിയാവുന്നു. പഴമയുടെ നേർക്കാഴ്ചകൾക്ക് നിദാനമായി പല ഉപയോഗ വസ്തുക്കളും കാലാതിവർത്തികളായി ഇപ്പോഴും ഇവിടെ കാണാം. നിലനിന്നിരുന്ന പ്രതാപത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഓർമ്മകളുടെ നിലവറകളിലേക്ക് ഒരു സ്വപ്നാടകനെപ്പോലെ പിന്തുടരുമ്പോൾ മുന്നിൽ തെളിയുന്ന കാഴ്ചകൾക്ക് ഒരു മുൻജന്മ സുഹൃത്തിൻ്റെ ഊഷ്മളത നിറയുന്നത് പോലെ അറിഞ്ഞതും കേട്ടതുമായ കഥകളിൽ കൈമാറി വന്ന ഒരു പാരമ്പര്യത്തിൻ്റെ ശേഷിപ്പുകൾക്ക് ഇന്നും പൊൻതിളക്കം. കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഈ ഇരുനില കെട്ടിടം കഥകളുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പിന്നെയും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. രാജഭരണകാലത്ത് റീജന്റ് ലക്ഷ്മിഭായ് തമ്പുരാട്ടി ഇവിടെ എത്തുമ്പോൾ താമസിക്കാനാണ് മേട എന്ന പേരിലുള്ള ഈ ഇരുനില കെട്ടിടം ഇവിടെ പണികഴിപ്പിച്ചിട്ടുള്ളത്. ഒരു പ്രൗഢകാലത്തിൻ്റെ ശിഷ്ടസ്മൃതികളുമായി മേട ഇന്നും ചരിത്രത്തിലേക്കുള്ള വഴികാട്ടിയാണ്. രാജരാജവർമ്മ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, രാമവർമ്മ, രവിവർമ്മ, എ ആർ രാജരാജവർമ്മ എന്നിങ്ങനെ കലാനൈപുണ്യതയിലും പാണ്ഡിത്യത്തിലും അഗാധമായ വേരുകളുള്ള ജീവിതങ്ങളും ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിൽ ആയുർവേദ പണ്ഡിതനായ രാജരാജവർമ്മ കേരള വാക്പടൻ എന്നും സാഹിത്യ കുലപതിയായ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കേരള കാളിദാസൻ എന്നും
മലയാളത്തിന് ഏറ്റവും സമഗ്രമായ കേരള പാണിനീയം എന്ന വ്യാകരണ ഗ്രന്ഥം സമ്മാനിച്ച എ ആർ രാജരാജവർമ്മ കേരള പാണിനി എന്നുമാണ് അറിയപ്പെടുന്നത്. ഈ ത്രയങ്ങൾ കേരളത്തിൻ്റെ അഭിമാന വ്യക്തിത്വങ്ങളാണ്. മയൂരസന്ദേശം എന്ന മധുരകാവ്യം മലയാളത്തിൽ പിറന്നിട്ട് ഇപ്പോൾ 120 വർഷങ്ങൾ തികയുന്നു. കേരളവർമ്മയുടെ തടങ്കൽ വാസ സമയത്ത് തൊട്ടടുത്തുള്ള ദേവസേനാപതി ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോയപ്പോൾ തമ്പുരാൻ ഒരു മയിലിൻ്റെ വിലാപം കേൾക്കുന്നു. ക്ഷേത്രത്തിൻ്റെ വടക്കേക്കെട്ടിൽ പീലി വിരിച്ച് നിറങ്ങളേഴും നിരത്തിയാടുന്ന ഒരു മയൂരനൃത്തമാണ് പിന്നെ അദ്ദേഹം കാണുന്നത്. ആ നിമിഷം എണ്ണിക്കൂടാത്തൊരു സുഷമയുള്ള തൻ്റെ പ്രിയതമയെക്കുറിച്ചോർത്ത് ആ വിദുരഹൃദയം നുറുങ്ങിയിരിക്കണം. ഇവിടെ നിന്നാണ് മയൂരസന്ദേശം എന്ന അതുല്യ സന്ദേശകാവ്യത്തിൻ്റെ ആരംഭം. ഇതുകൂടാതെ രാജാവിനോട് ക്ഷമയാചിച്ചുള്ള ക്ഷമാപണ സഹസ്രം, ക്ഷമാപണം നിർദ്ദയം നിരസിച്ച ആയില്യം തിരുനാളിനെ ശത്രുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് രചിച്ച യമപ്രാണ സഹസ്രം, വിശാഖ വിജയം എന്നിവയും കേരളവർമ്മയുടേതായിട്ടുണ്ട്. മയൂരസന്ദേശം അദ്ദേഹത്തിന് എഴുതാനുള്ള പ്രചോദനം ഇവിടെ താമസിക്കുന്ന കാലത്തുണ്ടായതാണ്. 3.5 വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം അരിപ്പാട്ടപ്പെടുത്തി പോവുകയും മയിലിനെ കാണുകയൊക്കെ ഉണ്ടായി കാണും. അപ്പോൾ ഒരു ഐഡിയ തോന്നിക്കാണും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മയിലിനെ അടുത്തൊരു സന്ദേശം കൊടുത്തയക്കാമെന്ന്. അത് ഞാൻ മനസ്സിൽ കിടന്നു. ഇവിടുന്ന് പോയി 12 വർഷം കഴിഞ്ഞിട്ടാണ് എഴുതുന്നത്. അത് മയിലിനോട് ഭാര്യയ്ക്കുള്ള സന്ദേശം പറഞ്ഞു കൊടുക്കുക, അല്ല എഴുതി കൊടുക്കുകയല്ല, പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് പണ്ട് വള്ളമായിരുന്നല്ലോ, മറ്റ് യാത്രയൊന്നും ഇല്ലായിരുന്നു. അടുത്തുള്ള തോട്ടിൽ നിന്ന് വള്ളത്തിൽ പോയി തിരുവനന്തപുരത്ത് ചെന്ന് സന്ദേശം അവരെ പറഞ്ഞു കേൾപ്പിക്കുക എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ പ്രധാനത്തെ പ്രതിപാദ്യമൊക്കെ ഇവിടുന്ന് അവിടം വരെയുള്ള ഭൂമിശാസ്ത്രം, വലിയ വഴിയിലുള്ള തോടുകൾ, കണ്ടങ്ങൾ, പിന്നെ രണ്ട് സൈഡിലുള്ള കാഴ്ചകൾ വള്ളത്തിൽ പോകുമ്പോഴുള്ള കൂടുതലും അതാണ്. പിന്നെ കുറേയൊക്കെ പ്രണയവും വിരഹവും അതെല്ലാം അതിനകത്ത് പ്രവാദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളും, അല്ലാതെ മയിലിൻ്റെ അടുത്ത് ഒരു കവൽ ഇട്ട് കൊടുത്തയക്കുന്ന അതല്ലായിരുന്നു പലരും അങ്ങനെ സംഗതി ധരിച്ചിരിക്കുന്നത്. മയിലിൻ്റെ ചുണ്ടിൽ ഒരു കവർ വെച്ച് അങ്ങോട്ട് പറന്ന് പോകാൻ അങ്ങനെ ധരിച്ചിരിക്കുന്നു തോന്നുന്നു. അങ്ങനെയല്ല, മയിലിന് പറക്കാമായിരുന്നെങ്കിലും അത് വള്ളത്തിൽ പോകാനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങേയറ്റം വരെ. അപ്പോൾ അത് അദ്ദേഹം ഇവിടുന്ന് പോയി 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ വെച്ചാൽ അദ്ദേഹത്തിന് അങ്ങനൊരു ഒരു ഐഡിയ ഉണ്ടായി കാണും ഈ മയിലിനടുത്ത് കൊടുത്തയക്കുന്നതായിട്ടും. മയിലിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിരഹവേദനയ്ക്ക് ഉണ്ടായി കാണണം. അത് ഞാൻ മനസ്സിൽ കിടന്നൊരു മനോരമയായിട്ട് ഒരു ഭാഷാഭൂഷണ ഒരു സന്ദേശം വേണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിനോട്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു ഇത് എഴുതി കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് അറിയപ്പോഴും നല്ലൊരു സന്ദേശമായിട്ട് മാറി അത് ഇങ്ങനെ ഉണ്ടായത്. ആയിരത്തി 1914 സെപ്റ്റംബർ 18 അനന്തരവൻ എ ആർ രാജരാജവർമ്മയ്ക്കൊപ്പം പുറപ്പെട്ട
ഒരു കാറപകടത്തിലാണ് കേരളവർമ്മ മരണപ്പെടുന്നത്. കാർ മറിഞ്ഞപ്പോൾ മടിയിലുണ്ടായിരുന്ന കനത്ത വെറ്റിലച്ചെല്ലം നെഞ്ചിൽ തട്ടിയായിരുന്നു അത്രേ മരണം. കേരളവർമ്മയുടെ വിലപ്പെട്ട ഓർമ്മയായി ഈ വെറ്റിലച്ചെല്ലവും ഇന്നും ഇവിടെ സൂക്ഷിക്കുന്നു. ആർദ്രമായൊരനുഭവകഥയുടെ ആത്മനൊമ്പരം വിങ്ങി നിൽക്കുന്ന മയൂര സന്ദേശത്തിൻ്റെ സൃഷ്ടാവ് ഓർമ്മയായിട്ട് ഇപ്പോൾ ഒരു നൂറ്റാണ്ട് തികയുന്നു. കാലമെന്നും ഉയർത്തിപ്പിടിക്കുന്ന ആ യശസ്സിന് ഒരിക്കലും മരണവുമില്ല. ഒരു കാലഘട്ടത്തിൻ്റെ സർഗവീതികളിൽ സന്ദർഭോചിതമായ നിപുണതകൾ കൊണ്ട് പ്രാഗൽഭ്യം തെളിയിച്ച എത്രയോ ശ്രേഷ്ഠന്മാരുടെ കാലടികൾ പതിഞ്ഞ ഈ മണ്ണിലൂടെയുള്ള ഓരോ ചുവടുവയ്പ്പും ജന്മസുഹൃതമാണ്. ഒപ്പം ഇന്നലകളുടെ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ഒരു മടക്കയാത്രയും.